ബാലതാരമായെത്തി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ എസ്തർ ആദ്യമായി ഒരു സിനിമയിൽ നായിക വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഓള് സിനിമയുടെ വിശേഷങ്ങൾ എസ്തറിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം എസ്തർ, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വലിയ ത്രില്ലിലാണ് എസ്തർ, റിലീസ് ചെയ്യുകയാണ് ഓള് സിനിമ. പറയുമ്പോൾ ഒരു ഒരു വർഷം മുൻപ് തൊട്ടേ എടുത്ത് സിനിമ കഴിഞ്ഞു, ചലച്ചിത്രമേളകളിലൊക്കെ വലിയ രീതിയിൽ അപ്രീസിയേഷൻ കിട്ടി. ഇപ്പൊ എന്ത് തോന്നുന്നു, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഓള് റിലീസ് ചെയ്യുന്ന സമയത്ത്? ഞാൻ ഇങ്ങനൊരു തിയേറ്റർ റിലീസ് പ്രതീക്ഷയല്ല. പൊതുവെ സാറിന് എല്ലാ മൂവിക്ക് അങ്ങനെ ഒരു റിലീസ് ഇല്ല. ഇത്തവണ ഷെയ്ൻ ആണ് കൂടെ, ഐ മീൻ എല്ലാവരും പറയുമ്പം ഷെയ്ൻ്റെ ഹീറോയിനായിട്ടാണ് ആദ്യം വരുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ത്രില്ഡ് ആണെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഇച്ചിരി നെർവസുമാണ്, കാരണം ഞാൻ ചെയ്യുന്ന ഒരു ജോലി സെയിം തന്നെയാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഹീറോയിൻ ടൈറ്റിലേക്ക് വരുന്നത്. സന്തോഷമുണ്ട്, സെയിം ടൈം എക്സൈറ്റഡ് ആണ്. ഷാജിയൻ കരുണിന്റെ ഒരു സ്കൂൾ, അതിലൊരു വലിയൊരു അനുഭവം തന്നെയാണെന്ന് ഷൈനികമൊക്കെ പല അഭിമുഖങ്ങളിൽ പറയുകയുണ്ടായി. എസ്തറിനെ ഒരു ദൃശ്യത്തിന്റെ ഹാങ് ഓവർ ഇപ്പോഴും പോയിട്ടില്ല, പ്രേക്ഷകരൊക്കെ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ടാവാം. ദൃശ്യത്തിൽ നിന്ന് ഓളിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാമായിരുന്നു ലൊക്കേഷനിലെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? സത്യം പറയുകയാണെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഷാജിയൻ കരുൺ സാറിനോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഈ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ അപ്പയോടും അമ്മയോടും ചോദിച്ചു ചെയ്യണോ ഇത്, കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് അഞ്ചോ ആറോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ, സാർ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക അല്ലാതെ നമ്മൾക്ക് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓളിൻ്റെ സെറ്റിൽ സാർ വളരെ പേഷ്യൻ്റ് ആയിട്ട്, ദ വേ ഓഫ് മേക്കിംഗ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്യുന്ന ജോലിയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അത് എവിടെ ഏത് ആക്ടിങ് സ്കൂളിൽ പോയി പഠിച്ചാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജിയൻ കരുൺ തന്നെ പറയുകയുണ്ടായി, ഒരു നോർത്ത് ഇന്ത്യൻ ഫേസ് കട്ട് ഒക്കെ ഉണ്ട് എസ്തറിന്, അതുകൊണ്ടുകൂടിയാണ് ഒരു രാജസ്ഥാനി നാടോടി പെൺകുട്ടിയെ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം എസ്തറിന് തേടിയെത്തിയതെന്ന്. തികച്ചും അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റസിയാണ് സിനിമ. മായ എന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ എന്തെല്ലാമായിരുന്നു ഒരു മുന്നൊരുക്കങ്ങൾ? എന്നോട് ഇതിനു മുമ്പ് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിനു മുമ്പ് ചെയ്തതിൽ വെച്ച് ഐ മീൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ക്യാരക്ടർ? ഞാൻ ഡെഫിനറ്റ്ലി പറയുക മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ പല ക്വാളിറ്റീസ് കൺസീവ് ചെയ്യേണ്ട ഒരാളാണ് മായ. എന്താ പറയുക, ഫാൻറ്റസിയാണ് വേറൊരു കാര്യം. എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒന്നും തന്നെ മനസ്സിലായില്ല, സത്യം പറയാലോ. അപ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, ഒന്നും അറിയാതെ നമ്മൾ. പക്ഷേ സാറും ആ കാര്യത്തിൽ വളരെ സപ്പോർട്ടീവ്. ഇപ്പം പ്രണയമാണ് കൂടുതൽ കൺവേ ചെയ്യേണ്ട ഐഡിയ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സാർ സംസാരിക്കും, നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് അത് നമുക്ക് അങ്ങനെ അഭിനയിക്കാം. ആസ് എൻ ആക്ടർ ആ ഒരു സ്പേസും നമുക്ക് എന്നും തന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. എസ്തറിന് ലഭിച്ച ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതകളുള്ളതാണ്. ടി ഡി രാമകൃഷ്ണന്റെ തിരക്കഥ, ഷാജിയൻ കരുണിന്റെ സംവിധാനം, അന്തരിച്ച എം ജെ രാധാകൃഷ്ണന്റെ ഛായാഗ്രഹണം. അപ്പൊ ഈ ഒരു ടീമിന്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ സിനിമയിൽ ദേശീയ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുന്നു. ഈ സിനിമയിൽ ഇത്രയും വലിയൊരു ടീമിന്റെ ഒപ്പം, ഇത്രയും വലിയ മഹാരഥന്മാർക്കൊപ്പം സഞ്ചരിക്കേണ്ടി വരുമ്പോ എസ്തറിന് എന്ത് തോന്നി? എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു സിനിമ ചെയ്യാനായിട്ട്. കാരണം എനിക്ക് ആകെ അഞ്ചോ ആറോ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഇവര് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഫിലിം കാൻസല് സ്ക്രീൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ടെക്നീഷ്യൻസും ഫിലിം മേക്കേഴ്സും ഒക്കെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അറിയില്ല, അവസാന നിമിഷം ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും അതിൻ്റെ ഒന്നും ആ ഒരു ഡിഫറൻസ് നമുക്ക് തോന്നില്ല. നമ്മൾ അത്രയും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്. നമുക്ക് നമ്മുടേതായ സ്പേസ് തന്ന് എത്ര ടേക്ക് എടുത്താലും കുഴപ്പമില്ല, അത്രയും കോപ്പറേറ്റീവ് ആണ്. ആരും സെറ്റിലാണെങ്കിൽ പോലും ഒരു സീനൊക്കെ 20 ടേക്ക് ഒക്കെ പോയിട്ടുണ്ട്, എന്നാലും വളരെ പേഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓള് സിനിമയുടെ ഫാന്റസിയെ കുറിച്ചാണ്. ഒരുപാട് ഫാന്റസി എലമെന്റ്സ് ഈ സിനിമയിൽ ഉണ്ട് എന്ന് ഷാജി സാർ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സിനിമയിലെ ആ ഒരു ഫാന്റസി മുഹൂർത്തങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ആ കഥയുടെ ഒരു ആഴത്തിലേക്കൊക്കെ പോകുമ്പോൾ, ഒരുപാട് വികാരപരമായ രീതിയിൽ മത്സരിച്ച് അഭിനയിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഓള്. അതൊക്കെ എത്തരത്തിലായിരുന്നു എസ്തറിനെ അനുഭവപ്പെട്ടത്? ഈ പറഞ്ഞ പോലെ ഫാന്റസി ആണ് സിനിമയുടെ എലിമെന്റ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് രാജസ്ഥാനി വെള്ളത്തിൻ്റെ അടിയിൽ സംസാരിക്കുക, അതെങ്ങനെയാണ് ഷെയ്ൻ കേൾക്കുക എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഫാന്റസിയാണ്. പിന്നെ അതിനങ്ങോട്ടുള്ളതെല്ലാം നമ്മളങ്ങനെ സങ്കല്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. സങ്കടപ്പെട്ട് ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് പിന്നെ മരിച്ചു പോകുന്ന ഒരാളും, അത് കഴിഞ്ഞിട്ട് പ്രണയം തോന്നും, പിന്നെ സങ്കടം തോന്നും, ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക കൺവേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എടുത്തു. കുറച്ച് പാടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഗ്രാജുവലി അതങ്ങ് ശരിയായി. മുംബൈ പോലും ഒരു ലൊക്കേഷനായിട്ട് വരുന്നുണ്ട് സിനിമ. ഉത്തരേന്ത്യൻ പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നു.
അപ്പൊ കൂടുതലായിട്ട് എസ്തറിനെ ഇടപഴകേണ്ടി വന്ന ലൊക്കേഷനുകൾ ഏതൊക്കെയായിരുന്നു? അത്തരത്തിലെ എസ്തറിനെ കേരളത്തിന് പുറത്ത് കിട്ടിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓക്കെ, എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു ഞങ്ങള് 10-15 ദിവസത്തോളം. എൻ്റെ എല്ലാം CGI, വെള്ളത്തിൻ്റെ അടിയിലുള്ളതെല്ലാം CGI ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. ഒരു 3-4 ദിവസം രാജസ്ഥാനിലുണ്ട്. അപ്പോഴാണ് പ്രോപ്പറായിട്ടും ഞാനും ഷെയ്നും കൂടെ ഉള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കോമ്പിനേഷൻ സീൻ വരുന്നത്. അതുവരെ ഞാൻ ഷെയ്നെ കാണുന്നില്ല. ഷെയ്ൻ സെറ്റിൽ എനിക്ക് തോന്നുന്നു 2 ദിവസം അങ്ങനെ വന്നോണം. കാരണം ഷെയ്ൻ വെള്ളത്തിൻ്റെ മുകളിലാണ്, അപ്പോൾ കാണേണ്ടി വരുന്നില്ല. അപ്പം ഇതിനിടയ്ക്ക് ആരോ പറയുണ്ടായി നായകനെ കാണാതെ നായികയായിട്ട് അഭിനയിക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഷെയ്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെല്ലാം ഷെയ്ൻ അവിടെ ഇല്ലാതെ തന്നെയാണ്. അപ്പോൾ സിനിമയുടെ ലൊക്കേഷനിൽ മുംബൈ ഉണ്ടെങ്കിലും മുംബൈയിലേക്ക് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നില്ല? ഇല്ല, ഞാൻ വന്നിട്ടില്ല. അത് ഇവർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഇപ്പോൾ എസ്തർ വീണ്ടും ഇവിടേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പഠനത്തിന്റെ ഭാഗമായിട്ട് എസ്തർ മുംബൈയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനി കൂടിയാണ് എസ്തർ, 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോ സിനിമയിൽ വന്ന ലൊക്കേഷനിൽ വന്ന മുംബൈയിൽ എത്താൻ കഴിയാത്ത വിഷമം നിത്യജീവിതത്തിൽ ഇപ്പോ മുംബൈയിൽ എത്തിയപ്പോ എങ്ങനെയുണ്ട് മുംബൈ എക്സ്പീരിയൻസ്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ തീരുമാനമായിരുന്നു എനിക്ക് സെന്റ് സേവിയേഴ്സിൽ പഠിക്കണമെന്നും എന്താ മുംബൈയിലോട്ട് വരണം എന്നൊക്കെ ഉള്ള എന്റെ ഡിസിഷൻ തന്നെയായിരുന്നു. അപ്പോഴേക്കും അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വന്നപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ സൗത്ത് ബോംബെയിലാണ് നമ്മള്. അപ്പം ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുമ്പായി ഒരു തവണ വന്നിട്ടുള്ളൂ. കോളേജും ചുറ്റുപാടും ഒക്കെ എല്ലാ ദിവസവും ഞാനിങ്ങനെ പറയാണ്, എനിക്ക് ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ ഒരു റെഗുലേറ്റില്ല. എനിക്ക് നല്ല രസമാണ്. കോളേജും അതുപോലെ ഭയങ്കര രസമാണ്. ഈ പഠനത്തിന്റെ ഇടയ്ക്ക് സിനിമയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? പഠനത്തിന്റെ ഇടയ്ക്ക് എത്തരത്തിലാണ് സിനിമകൾ ഫിൽട്ടർ ചെയ്ത് വരുന്ന അവസരങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്? എനിക്കൊന്നും സ്കൂളിൽ വരെ കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ സ്കൂളിൽ ഇപ്പോൾ അവസാനം 2 വർഷം രാജഗിരിയിൽ പഠിച്ചപ്പോഴും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ചെയ്യാൻ ഉള്ളൊരു പെർമിഷൻ ഉണ്ടെങ്കിലേ നമ്മൾ അവിടെ പഠിക്കുന്നുള്ളൂ എന്നുള്ളത്. കോളേജിൽ വന്നപ്പോൾ അങ്ങനെയല്ല. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അറ്റൻഡൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പം കുറച്ചുകൂടി ആ ഫിൽട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയി തന്നെ എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം 3-ാം മാസമാണിത്. ജസ്റ്റ് ഡബിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് 1-2 ദിവസം പോയി അന്ന് തന്നെ തിരിച്ചു വരിക എന്നല്ലാതെ ഇനി കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആയിരിക്കും. ഇതിനു മുമ്പ് കുഴപ്പമില്ലായിരുന്നു. പഠിത്തവും എന്താ പറയാ സിനിമയും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. നായികയെ കാണാതെ നായകനും, നായകനെ കാണാതെ നായികയുമുള്ള ഓള് സിനിമ, നായികയുടെ സ്വപ്നത്തിലുള്ള ചിത്രത്തെ ക്യാൻവാസിൽ പകർത്തുകയാണ് നായകൻ. ഓള് സിനിമയുടെ മുഴുവൻ ടീമിനും എല്ലാവിധ ആശംസകളും. തിയേറ്ററിലും സിനിമ ഒരു വലിയ വിജയമായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.